അടുത്ത ടോപ്പിക് സൈക്ലോൺ സെപ്പറേറ്റർ ആണ്. സൈക്ലോൺ സെപ്പറേറ്ററിന്റെ രണ്ട് ഫിഗർ നിങ്ങൾക്ക് കാണാം. സൈക്ലോൺ സെപ്പറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. പാർട്ടിക്കിൾ സൈസിനും ഡെൻസിറ്റിക്കും അനുസരിച്ച് ഫ്ലൂയിഡ്സിനകത്ത് നിന്ന് സോളിഡ് സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സൈക്ലോൺ സെപ്പറേറ്റർ. ഇവിടെ സെപ്പറേഷൻ ആവശ്യമായ ഡ്രൈവിംഗ് ഫോഴ്സ് ആയി ആക്ട് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. പാർട്ടിക്കിളിന്റെ സൈസിനും ഡെൻസിറ്റിക്കും അനുസരിച്ചാണ് സെപ്പറേഷൻ നടക്കുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് സൈസ് സെപ്പറേഷൻ ആവശ്യമായ ഡ്രൈവിംഗ് ഫോഴ്സ് ആയി ആക്ട് ചെയ്യുന്നത്. അതാണ് സൈക്ലോൺ സെപ്പറേറ്ററിന്റെ പ്രിൻസിപ്പിളിനകത്ത് നിങ്ങൾ പറയേണ്ടത്. ഇനി നമുക്ക് സൈക്ലോൺ സെപ്പറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ പാർട്ട് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സൈക്ലോൺ സെപ്പറേറ്റർ. സൈക്ലോൺ സെപ്പറേറ്ററിനകത്ത് ഒരു സിലിണ്ടറിക്കൽ വെർട്ടിക്കൽ ഷോർട്ട് വെസൽ ആണുള്ളത്. ആ വെസലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? വെസലിന് കോണിക്കൽ ബോട്ടോ ആണുള്ളത്. ഓക്കെ, കോണിക്കൽ ബോട്ടോ ഉള്ള ഒരു ഷോർട്ട് വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ വെസൽ ആണ് സൈക്ലോൺ സെപ്പറേറ്ററിന്റെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. ഈ ഷോർട്ട് വെസലിനകത്ത് അപ്പർ പാർട്ടില് ടാൻജൻഷ്യൽ ആയി ഒരു ഇൻലെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടാൻജൻഷ്യൽ ഇൻലെറ്റ് വഴിയാണ് എയർ സ്ട്രീമിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് സൈക്ലോൺ സെപ്പറേറ്ററിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടാൻജൻഷ്യൽ ഇൻലെറ്റ് കൂടാതെ ഒരു ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് കൂടെ സൈക്ലോൺ സെപ്പറേറ്ററിനകത്തുണ്ട്. ഈ ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് നിങ്ങൾ നോക്കി, ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് സൈക്ലോൺ സെപ്പറേറ്ററിന്റെ ഷോർട്ട് വെസലിനകത്തോട്ടേക്ക് പ്രൊട്രൂഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ ഒരു അറേഞ്ച്മെന്റിന് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് സൈക്ലോൺ സെപ്പറേറ്ററിന്റെ വെസലിനകത്തോട്ടേക്ക് ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ടാൻജൻഷ്യൽ ഇൻലെറ്റ് വഴിയാണ് എയറിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സോളിഡ് സസ്പെൻഡ് എയർ സ്ട്രീം സൈക്ലോൺ സെപ്പറേറ്ററിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ കാണുന്ന ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് ഇത്രത്തോളം പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്നില്ല എങ്കിൽ, ഇത്രയും വരെയൊക്കെയാണ് ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് വരുന്നുള്ളൂ എങ്കിൽ, ടാൻജൻഷ്യൽ ഇൻലെറ്റ് വഴി വെസലിനകത്തോട്ടേക്ക് എൻ്റർ ചെയ്യുന്ന എയർ ഡയറക്റ്റ് ആയി ഔട്ട്ലെറ്റ് വഴി പുറത്തു പോകും. അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് സൈക്ലോൺ സെപ്പറേറ്ററിന്റെ വെസലിനകത്തോട്ടേക്ക് പ്രൊട്രൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി സോളിഡ് ഔട്ട്ലെറ്റിനുള്ള പ്രൊവിഷൻ കോണിക്കൽ ബോട്ടത്തിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് ആകട്ടെ സെന്ററിലും. അപ്പം സൈക്ലോൺ സെപ്പറേറ്ററിനകത്തൊരു ഷോർട്ട് വെർട്ടിക്കൽ സിലിണ്ടറിക്കൽ വെസൽ ആണുള്ളത്. ആ വെസലിന്റെ ബോട്ടം പോർഷൻ കോണിക്കൽ ഷേപ്പിലാണുള്ളത്. ടോപ്പിലായി ടാൻജൻഷ്യൽ ഇൻലെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെസലിന്റെ സെന്ററിലായി അപ്പർ റീജിയനിലാണ് ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോളിഡ് ഔട്ട്ലെറ്റ് കോണിക്കൽ ബോട്ടത്തിലും. ഇത്രയൊക്കെയാണ് സൈക്ലോൺ സെപ്പറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ പാർട്ടിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഞാൻ പറയുന്നത് സൈക്ലോൺ സെപ്പറേറ്ററിന്റെ വർക്കിംഗ് ആണ്. സോളിഡ് സസ്പെൻഡ് എയർ സ്ട്രീം ടാൻജൻഷ്യൽ ഇൻലെറ്റ് വഴി സൈക്ലോൺ സെപ്പറേറ്ററിനകത്തോട്ടേക്ക് പ്രവേശിക്കുന്നു. സൈക്ലോൺ സെപ്പറേറ്ററിനകത്ത് ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ടാൻജൻഷ്യൽ ഇൻലെറ്റ് വഴി വെസലിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എയറിന് ഡയറക്റ്റ് ആയി എസ്കേപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ഹൈ വെലോസിറ്റിയിലാണ് ടാൻജൻഷ്യൽ ഇൻലെറ്റിലൂടെ സോളിഡ് സസ്പെൻഡ് എയർ സ്ട്രീം സൈക്ലോൺ സെപ്പറേറ്ററിനകത്തോട്ടേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ സൈക്ലോൺ സെപ്പറേറ്ററിനകത്തോട്ടേക്ക് എൻ്റർ ചെയ്ത എയർ സൈക്ലോൺ സെപ്പറേറ്ററിന്റെ ആ വെസലിനകത്ത് ഒരു സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ഹൈ വെലോസിറ്റി എയർ സ്ട്രീം സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, വോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യുന്നു. സോ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും വോർട്ടെക്സും ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എയറിൽ സസ്പെൻഡ് ആയിരിക്കുന്ന ആ പാർട്ടിക്കിൾസ് ഔട്ട്വേർഡ് ത്രോ ചെയ്യപ്പെടുന്നു, വെസലിന്റെ വാളിന് എഗെയിൻസ്റ്റ് ത്രോ ചെയ്യപ്പെടുന്നു. പിന്നീട് എയർ വെലോസിറ്റി ഡിമിനിഷ് ചെയ്യുന്നതിനനുസരിച്ച് ആ പാർട്ടിക്കിൾസ് വാളിന് എഗെയിൻസ്റ്റ് ത്രോ ചെയ്യപ്പെട്ടിരുന്ന ആ പാർട്ടിക്കിൾസ് കോണിക്കൽ ബോട്ടത്തിലോട്ട് വരികയും അവിടെ സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് നമുക്ക് കോണിക്കൽ ബോട്ടത്തിലുള്ള സോളിഡ് ഔട്ട്ലെറ്റ് വഴി ആ പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യാവുന്നതാണ്. അതേസമയം എയർ വെലോസിറ്റി കുറഞ്ഞ് ആ എയർ ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് വഴി എസ്കേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സൈക്ലോൺ സെപ്പറേറ്ററിന്റെ വർക്കിങ്ങിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, സൈക്ലോൺ സെപ്പറേറ്ററിന്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. താങ്ക് യു.